ശോ, എന്താ ഒരു ചൂട്! അതെ, കുറച്ച് വെള്ളം വേണം കുടിക്കാൻ. മക്കൾ, കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത വായിച്ചിരുന്നോ? കൊടുംചൂടിൽ പാലക്കാടുണ്ടായ 4 മരണങ്ങളും നിർജലീകരണം മൂലമെന്ന നിഗമനം എന്നായിരുന്നു വാർത്ത. നിർജലീകരണമോ? അത് വന്നാ മരിക്കുമോ? ആ 4 പേരെ അങ്ങനെയാ മരിച്ചത്? കുഴഞ്ഞു വീണാണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെങ്കിലും ആ 4 പേർക്കും നിർജലീകരണം സംഭവിച്ചിരുന്നു എന്നാണ് ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം. ആണോ? അല്ലേലും പാലക്കാട് ഇത്തവണ ഭയങ്കര ചൂടാണല്ലോ. അച്ഛാ, എന്റെ ചോദ്യത്തിന് ഉത്തരെന്താ? അതായത്, നിർജലീകരണം മൂലം രക്തത്തിന് സാന്ദ്രത കൂടും. അപ്പോ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയും കൂടും. ഹൃദയ ധമനികളിൽ തടസ്സമുള്ളവർക്ക് എളുപ്പം ഹൃദയാഘാതം വരാൻ ഇടയാവും. അതിനെന്താ ചെയ്യാ? ധാരാളം ശുദ്ധജലം കുടിക്കുക, ഉപ്പിട്ട കഞ്ഞിവെള്ളം, സംഭാരം, നാരങ്ങ വെള്ളം ഇവയും കുടിക്കാം. അപ്പോ വേനൽക്കാലത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്ന വാർത്ത കൂടുതൽ കേൾക്കുന്നത് ഇതൊക്കെ കൊണ്ടാണല്ലേ? ആണല്ലോ. ഉദാഹരണത്തിന് ഒരു പത്രവാർത്ത പറയാം. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ കണക്കുകൾ പ്രകാരം സാധാരണത്തേതിലും അധികം ആളുകൾ അവിടെ വേനൽക്കാലത്ത് ഹൃദയാഘാതം മൂലം മരിക്കുന്നു. ഞാൻ ഇനി എന്നും ധാരാളം വെള്ളം കുടിക്കും. മോള് മാത്രമല്ല, നമ്മൾ എല്ലാവരും വേനൽക്കാലത്ത് ഒരാൾ മിനിമം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. സൂര്യാഘാതം ഏൽക്കാതെ ശ്രദ്ധിക്കുകയും വേണം.